ഉപദേശത്തിൽ ഗുരു ഉപദേശത്തിൽ അല്ലെങ്കിൽ ശാസ്ത്ര ഉപദേശത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വാസ്തവത്തിൽ വക്താവിന്റെ അന്ധകരണവും ശ്രോതാവിന്റെ അന്ധകരണവും ഗുരുവിന്റെ അന്ധകരണവും ശിഷ്യന്റെ അന്ധകരണവും ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്, ഒന്നായിത്തീരുന്നു. അന്ധകരണം ഒന്നായിത്തീരുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടും ഒരേ ആകാരത്തെ പ്രാപിക്കുന്നു, ഒരേ വടിവിന് ഒരേ രൂപത്തെ പ്രാപിക്കുന്നു. അവിടെ ചർച്ച ചെയ്യുന്നത് മനനം ചെയ്യുന്നത് ആത്മവിഷയമായതുകൊണ്ട് രണ്ടുപേരുടെയും അന്ധകരണം ഒരേ രൂപത്തിലാവും. ആത്മാവിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല, ആത്മാവ് സദാ നിർലിപ്തമായി ഏകരൂപത്തിൽ തന്നെ സംഭവിക്കുന്നു, അതിന് ബന്ധമോക്ഷങ്ങളില്ല. പക്ഷെ ബാക്കിയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ സാത്വികമായ ശുദ്ധമായ അന്ധകരണങ്ങളിലാണ്, ജീവന്മാരുടെ അന്ധകരണങ്ങൾ. അത് ഗുരു ശിഷ്യ ഭേദത്തിൽ ജീവന്മാരുടെ അന്ധകരണത്തിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായിക്കുന്നതാണ് ശബ്ദം. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ശബ്ദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ആ ശബ്ദത്തിന്റെ പ്രാധാന്യമാണ് ശാസ്ത്രത്തിന്റെ പ്രാധാന്യം. അപ്പൊ ശാസ്ത്രത്തെ, ശാസ്ത്രത്തിന്റെ താൽപര്യത്തെ ഗ്രഹിച്ച് ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയത അത് ഗ്രഹിച്ച് ശാസ്ത്രത്തിന്റെ സഹായം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനസമ്പാദനത്തിനും തുടർന്ന് നിശ്രേയസത്തിനും അത് സഹായിക്കും. മറിച്ചാണെങ്കിലോ ശാസ്ത്രം ഒരു ഭാരമായി തീരും, അധിക ഭാരം, അധിക ബന്ധനമായി തീരും. അതുകൊണ്ട് ശാസ്ത്രത്തിന് ഒരു പ്രയോജനത്തിന്റെ വശവും മറിച്ചൊരു ബന്ധനത്തിന്റെ വശവുമുണ്ട്. അത് ശാസ്ത്രകാരന്മാരെല്ലാം സമ്മതിച്ചിട്ടുള്ളതാണ്, ആചാര്യന്മാർ ഗുരുക്കന്മാരെല്ലാം സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട്. അപ്പോൾ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം, ശാസ്ത്രം അത് ഗുരുപദേശമാണ്, അത് ശബ്ദാത്മകമാണ്, ഗുരുവിന്റെ ആത്മാകാരമായ അന്ധകരണത്തിന്റെ ശബ്ദാത്മകമായ ബഹിസ്ഫുരണമാണ്. അതാണ് ശാസ്ത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രോതാവിനെ അല്ലെങ്കിൽ ശിഷ്യനെ ആത്മബോധത്തിലേക്ക് നയിക്കുന്ന ഗുരുവിന്റെ ശബ്ദാത്മകമായ ആത്മാനുഭവമാണ്, അതാണ് ശാസ്ത്രം. ശാസ്ത്രം ശരിക്കും അനുഭൂതിയാണ്. അനുഭൂതി വക്താവിൽ നിന്നും ബഹിർഗമിച്ചാൽ, നിർഗമിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രത്തിന്റെ രൂപത്തെ പ്രാപിക്കും. ഇന്നത്തെ ഗുരുവിന്റെ ഉപദേശം നാളെ ശാസ്ത്രമായിട്ട് തീരും. അതുകൊണ്ട് ശാസ്ത്ര ശ്രവണം ചെയ്യുന്നത് ഒരു പാഴ്വേലയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മൂർഖത ആയിരിക്കും. മണ്ടത്തരം മലയാളത്തിൽ പറഞ്ഞ അതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിക്കാൻ പാടില്ല, അതൊരു പാഴ്വേലയാണ്. എനിക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഗുരുവിനെ നിഷേധിക്കുകയാണ്. ഗുരുവിനെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക സാധനയിൽ മുന്നേറാൻ കഴിയുമെങ്കിൽ അത് പ്രകാശത്തിന്റെ സഹായമില്ലാതെ വസ്തുക്കളെ കാണാൻ ശ്രമിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ശബ്ദം നമ്മളെ സഹായിക്കുന്നത് ഗുരു എന്ന മാധ്യമത്തിലൂടെയാണ്. ശബ്ദം സഹായിക്കുന്നു. അപ്പൊ ഗുരുവിന്റെ അന്ധകരണ പരിണാമ രൂപത്തിൽ ശബ്ദം വരുമ്പോൾ മാത്രമാണ് ആ ശബ്ദം നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ വരുന്ന ശബ്ദമാണ് ശാസ്ത്രമായി വരുന്നത്. അപ്പൊ അതിന് നമ്മൾ പ്രധാനമായി മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രധാനമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം
ശാസ്ത്രശ്രവണത്തിൽ ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട ഒന്ന് അന്തർമുഖത, അതാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തെ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വിഷയോന്മുഖമാണ്. എന്നുവെച്ചാൽ ശബ്ദം അർത്ഥത്തെ സ്ഫുരിപ്പിക്കണം, അങ്ങനെയാണ് നമ്മളൊരു വിഷയത്തെ ഗ്രഹിക്കുന്നത്. ഒരു ശബ്ദം ശ്രവിക്കുമ്പോൾ അത് അർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നു നമ്മുടെ മനസ്സിൽ. ഒരു വാക്യത്തെ ശ്രവിക്കുമ്പോൾ അത് അർത്ഥത്തിന്റെ ബോധത്തെ, സ്ഫുരണത്തെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഇവിടെ അർത്ഥം ആത്മാവാണ്, ശബ്ദത്തിന്റെയും വാക്യത്തിന്റെയും അർത്ഥം ആത്മാവാണ് ഇവിടുത്തെ അർത്ഥം. ഇപ്പോൾ ബാഹ്യമായൊരു വിഷയത്തെ ഇവിടെ നമ്മുടെ ഉള്ളിൽ സ്ഫുരിപ്പിക്കുന്നില്ല ശബ്ദം. ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്ധകരണം അപ്പോൾ ശൂന്യമാണ്. ആത്മവിദ്യയെ ഗ്രഹിക്കുമ്പോൾ അന്ധകരണം ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ശൂന്യവും ആത്മവിഷയത്തെ സംബന്ധിച്ച് അത് സാർത്ഥകവുമായിരിക്കുന്നു, അർത്ഥത്തോടുകൂടിയിരിക്കുന്നു. അപ്പൊ ആത്മവിദ്യ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ശ്രവണ മനനങ്ങളിൽ അന്ധകരണം ആത്മാർത്ഥമായിട്ട് തന്നെ ഇരിക്കുന്നു, ആത്മാവാകുന്ന അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതാണ് അന്തർമുഖത എന്ന് പറയുന്നത്. അവിടെ മറ്റു വിഷയങ്ങളില്ല. വിഷയം അർത്ഥമായി വരുന്നു സാധാരണ ശബ്ദം കേൾക്കുമ്പോൾ. ആത്മവിദ്യ ഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴോ അവിടെ ആത്മാവ് തന്നെ അർത്ഥമായി വരുന്നു. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അവിടുത്തെ അർത്ഥം വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥം എന്നുള്ള വ്യത്യാസം. അതായത് ശബ്ദം മറ്റ് വിഷയങ്ങൾ നേരിട്ട് തന്നെ ബോധിപ്പിക്കുന്നു. പുസ്തകം എന്ന് പറയുമ്പോൾ ആ ശബ്ദം പുസ്തകം എന്ന് പറയുന്ന ഒരു അർത്ഥത്തെ നമ്മുടെ മനസ്സിൽ സ്ഫുരിപ്പിക്കുന്നു, അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. അതിന് ശബ്ദത്തിന് കഴിവുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് ആത്മാവിനെ അങ്ങനെ ബോധിപ്പിക്കുന്നതിന് കഴിയില്ല, കാരണം ആത്മാവ് അത്തരത്തിൽ മനസ്സിന് വിഷയമാകുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളവും ആ വിഷയം മനസ്സിന് ബാഹ്യമാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ മനസ്സിന് അത് അന്യമാണ്. മനസ്സിന് അന്യമായ അല്ലെങ്കിൽ മനസ്സിന് വിഷയമായ ബാഹ്യമായ ഒരു വസ്തുവിന് മാത്രമേ മനസ്സിന് അങ്ങനെ ഗ്രഹിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ശബ്ദത്തിന് അതിന്റെ വാച്യമായി വിഷയമായി ഗ്രഹിക്കാൻ കഴിയും. ആത്മാവിനെ അങ്ങനെ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശബ്ദത്തിന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല വാച്യരൂപത്തിൽ. എന്തുകൊണ്ട്? ആത്മാവ് അതിന്റെ സ്വരൂപമായതുകൊണ്ട്, മനസ്സിന്റെ സ്വരൂപമായതുകൊണ്ട്, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ സ്വരൂപമായതുകൊണ്ട് സ്വരൂപത്തിന് ഒരിക്കലും വിഷയമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ആ വിരൽ തുമ്പുകൊണ്ട് സ്പർശിക്കാൻ കഴിയുന്നില്ല. ഒരു ഉദാഹരണത്തിൽ പറയുന്നതാണ്, നമ്മുടെ കണ്ണിന് നേരിട്ട് നമ്മുടെ കണ്ണിനെ കാണാൻ കഴിയുന്നില്ല, നമ്മുടെ മൂക്ക് കൊണ്ട് നമ്മുടെ മൂക്കി തൊടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഒരു വസ്തുവിന് തന്റെ സ്വരൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മനസ്സിനും ശബ്ദത്തിനും തന്റെ സ്വരൂപമായ ആത്മാവിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മനസ്സിനോ ശബ്ദത്തിനോ ആത്മാവിനെ സ്വവിഷയമായിട്ട് സ്വവാച്യമായിട്ട് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. അതാണ് വിഷയഗ്രഹണവും ആത്മഗ്രഹണവും തമ്മിൽ വരുന്ന വ്യത്യാസം. ശാസ്ത്രം അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ ഗുരു ഉപദേശം ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നില്ല. മനസ്സ് എങ്ങനെയാണ് അത് ബോധിപ്പിക്കുന്നത്? ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ഉപദേശം. നേരത്തെ പറഞ്ഞു, ഗുരുവിന്റെ അന്ധകരണം, ആത്മാകാരമായി പരിണമിച്ചിരിക്കുന്ന അന്ധകരണം
അത് ശബ്ദരൂപത്തിൽ ബഹിർഗമിച്ച് ശ്രോതാവിന്റെ ശ്രവണപടങ്ങളിലൂടെ, ശ്രവണേന്ദ്രിയത്തിലൂടെ ശ്രോതാവിന്റെ ഉള്ളിലേക്ക്, ഉള്ളെന്ന് പറയുന്ന അന്ധകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ശബ്ദം, ആത്മാകാരമായ ശബ്ദം. അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? ശ്രോതാവിന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ അന്ധകരണത്തെയും അത് ആത്മാകാരത്തിൽ പരിണമിപ്പിക്കുന്നു. പക്ഷെ ആത്മാകാരത്തിൽ പരിണമിക്കുന്ന അന്ധകരണത്തിന് ആത്മാവിനെ വെളിപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യും? ആ അന്ധകരണത്തിന് ആ ശിഷ്യനിൽ ആത്മബോധത്തിന് തടസ്സമായി നിന്ന മറയെ, മായയെ നീക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അത്രേ കഴിയുന്നുള്ളൂ. ആത്മാവിനെ വെളിപ്പെടുത്താനല്ല, ആത്മ അന്ധകാരത്തെ നശിപ്പിക്കാൻ അതിന് കഴിയുന്നു. ആത്മാവ് നിജസ്ഥിതിയിൽ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധകാരം മാറി പ്രകാശം അതിന്റെ സ്വതസിദ്ധമായ നിലയിൽ നിലനിൽക്കുന്നു. ഇത്രയാണ് സംഭവിക്കുന്നത്. അതാണ് ശബ്ദത്തിന്റെ പരിമിതിയും ശബ്ദത്തിന്റെ അനന്തമായ സാധ്യതയും. ശാസ്ത്രത്തിന്റെ പരിമിതിയും ശാസ്ത്രത്തിന്റെ അനന്തമായ സാധ്യതയും. ശാസ്ത്രത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് എന്താണോ, അതിനൊരിക്കലും, അത് ശബ്ദാത്മകമാണെങ്കിലും അതിനൊരിക്കലും ആത്മാവാകുന്ന അർത്ഥത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല സാക്ഷാത്തായിട്ട് നേരിട്ട്. അതിന്റെ സാധ്യത എന്താണ്? ആത്മവസ്തുവിന്റെ പ്രകാശത്തിന് തടസ്സമായിരുന്ന സർവത്തെയും നശിപ്പിക്കുന്നതിന് അതിന് കഴിയുന്നു. അതാണ് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പ്രാധാന്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഏകാഗ്രമായി മനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകളാണ്, വിശദീകരണങ്ങളല്ല. നമ്മളത് ശ്രദ്ധിച്ച് അതിനെ സ്വാത്മീകരിച്ച് സ്വാത്മാംശമാക്കി മനനം ചെയ്ത് ഗ്രഹിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തൊട്ടു മുമ്പ് എന്താണോ ശാസ്ത്രശ്രവണത്തിൽ ഏറ്റവും പ്രാധാന്യം അന്തർമുഖതയ്ക്കാണ്. അതാണ് ഇത് ശരിയായ രീതിയിലുള്ള ശാസ്ത്രശ്രവണം. ബഹിർമുഖരായ ലൗകിക ബുദ്ധിയുള്ള മനുഷ്യർക്കത് സാധ്യമല്ല. ജീവന്മാർ, മനുഷ്യർന്ന് വെച്ചാൽ ജീവന്മാർ, പലർക്കും ശാസ്ത്രശ്രവണത്തിൽ വിമുഖത വേണം. ആത്മീയ സാധകന്മാർക്ക് കൂടി അതിനൊരു പ്രധാന കാരണം അന്ധകരണത്തിലെ രജസ്തമോ മാലിന്യത്തിന്റെ ആധിക്യമാണ്. അന്ധകരണത്തിൽ രജസ്സും തമസും അധികരിച്ചിരുന്നാൽ അവർക്ക് ശാസ്ത്ര വൈമുഖ്യം ഉണ്ടാവും. ശാസ്ത്ര ശ്രവിക്കുന്നതിന് താല്പര്യമില്ല, ശ്രവിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും, ഉറങ്ങിപ്പോകും. കുറ്റമല്ല. അജീവൻ തന്നോടൊപ്പം ആവാഹിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണത്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇതും കൊണ്ടുപോകുന്നു, ഇവിടെ ഈ കടന്നു വന്നപ്പോൾ തന്നെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അന്ധകരണത്തിൽ അതിന് ഈ തരത്തിൽ ശബ്ദത്തെ ആവാഹിക്കുന്നതിനുള്ള ശേഷി കുറവായിരിക്കും. ശാസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് വരുന്ന ആത്മപ്രകാശത്തോടുകൂടിയ ആ ശബ്ദത്തെ സ്വന്തം അന്ധകരണത്തിൽ സ്വീകരിക്കുന്നതിന് അന്ധകരണം തയ്യാറല്ലെങ്കിൽ, അത് സക്ഷമമല്ലെങ്കിൽ അവിടെ ശിഷ്യൻ വിമുഖനായിത്തീരും, പരാജയപ്പെടും. അതാ ജീവന്റെ ഒരു പ്രത്യേകതയാണ്. മറിച്ച് അന്ധകരണം കൂടുതൽ സത്വത്തെ പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ, അന്ധകരണത്തിന് കൂടുതൽ ഏകാഗ്രത കൈവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ പറയുന്ന ശബ്ദത്തെ, ശാസ്ത്ര രൂപത്തിലുള്ള ശബ്ദത്തെ, ഉപദേശ രൂപത്തിലുള്ള ശബ്ദത്തെ അത് ഗ്രഹിക്കും. അല്ലെങ്കിൽ തൽക്കാലം അതിന്റെ ആശയം പൂർണ്ണമായി വെളിപ്പെട്ടില്ലെങ്കിലും കാലാന്തരത്തിൽ അത് വെളിപ്പെടും. അതാണ് ഗുരുവിന്റെ ഉപദേശം.
കേൾക്കുന്ന മാത്രമേ അതിന്റെ താല്പര്യം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ പക്വത കൊണ്ട് കാലാന്തരത്തിൽ അത് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഗുരു മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും താല്പര്യം കാലം ചെന്ന നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അന്ന് പറഞ്ഞത് ഇന്ന അർത്ഥത്തിലായിരുന്നു, അന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇന്നതായിരുന്നു. അപ്പൊ അത് ശിഷ്യന്റെ പക്വത അനുസരിച്ചാണ് ആശയം ഉള്ളിൽ സ്ഫുരിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത് സഹായിക്കുന്നത് എത്രമാത്രം അന്തർമുഖമായി നമ്മളതിനെ ഗ്രഹിക്കുന്നു, ശ്രവിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ഇവിടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ തന്നെ ആചാര്യസ്വാമികൾ പറയും ആത്മനിഷ്ഠ. ഈ ആത്മനിഷ്ഠ എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ആധ്യാത്മിക ശാസ്ത്ര ശ്രവണത്തിലുള്ള അന്തർമുഖതയാണ്. മനസ്സ് ബഹിർമുഖമായി വ്യാപരിക്കാതെ, മനസ്സിന്റെ ബഹിർമുഖമായ വ്യാപാരം എന്ന് പറയുന്നത് എന്താണോ, ശരിക്കും മനസ്സിന്റെ ബഹിർമുഖമായ വ്യാപാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ധരിക്കുന്നതുപോലെ മറ്റെന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിന്റെ ബാഹ്യമായ സ്ഥൂലമായ രൂപം മാത്രമാണ്. മനസ്സിന്റെ ബഹിർമുഖ വ്യാപാരം എന്ന് പറയുന്നത് മനസ്സ് രാഗദ്വേഷാത്മകമായിരിക്കുന്നതാണ്. ആ രാഗദ്വേഷാത്മകമായ മനസ്സിന്റെ ഒന്നുകൂടി സ്ഥൂലമായ പ്രവൃത്തിയാണ് നമ്മൾ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. വിഷയചിന്തയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് രാഗമാണ് അല്ലെങ്കിൽ ദ്വേഷമാണ്. മനസ്സിന്റെ ബഹിർമുഖത എന്ന് പറയുന്നത് അത് മനസ്സിന്റെ രാഗദ്വേഷങ്ങളാണ്, പ്രധാനമായിട്ട് രാഗദ്വേഷം അല്ലെങ്കിൽ അതുപോലുള്ള വികാരങ്ങളാണ്, അതാണ് മനസ്സിന്റെ ബഹിർമുഖത. ഒരു വ്യക്തിയുടെ മനസ്സിൽ മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്, അത് ഈ രാഗദ്വേഷാദികളുടെ ഇല്ലായ്മയാണ് മനസ്സിൽ, അതാണ് മനസ്സിന്റെ ശുദ്ധി. മനസ്സ് അന്തർമുഖമായിരിക്കണമെങ്കിൽ ആ മനസ്സിൽ രാഗദ്വേഷാദികൾ കുറഞ്ഞിരിക്കും, എന്നാലേ പറ്റും മനസ്സിന് അന്തർമുഖമാകാൻ പറ്റും. ഇവിടെ ഗീതയിൽ തന്നെ ഇനി പലതവണ ചർച്ച ചെയ്യും അസംഗത, നിർലേപം, ആത്മാവിന്റെ അസംഗത, നിർലേപം എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ആത്മാവിന്റെ സ്വഭാവമാണ്, അതതിന്റെ സ്വരൂപമാണ്. അവിടെ എന്തെങ്കിലും നമ്മളൊരു ഗുണം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതല്ല. പക്ഷെ മനസ്സിന്റെ നിർലേപം അസംഗത എന്ന് പറയുന്നത് അതല്ല, അത് രാഗദ്വേഷങ്ങളുടെ ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പിന്നീട് പറയും കാമയേഷ ക്രോധയേഷ, അതായത് മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ, മനസ്സിന്റെ പിടിയിൽ നിൽക്കുന്നില്ല, മനസ്സിന് ഏകാഗ്രതയില്ല, മനസ്സിന് ഉന്മേഷമില്ല. ഇങ്ങനെ അർജുനന്റെ ഒരുപാട് പരാതികൾ, അതിനെല്ലാം പറയുന്ന ഇതാണെന്താണോ അർജുന, അതിനെല്ലാം കാരണം രാഗദ്വേഷങ്ങളാണ്. മനസ്സിൽ എത്രമാത്രം രാഗദ്വേഷങ്ങൾക്ക് ഇടമുണ്ടോ അത്രമാത്രം മനസ്സ് ബഹിർമുഖമായി. നമ്മൾ പുറമെ പ്രവൃത്തികളെല്ലാം വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഏകാന്തമായി ഗുഹയിൽ അല്ലെങ്കിൽ മുറിയിലിരുന്ന് ധ്യാനിക്കുന്നു അല്ലെങ്കിൽ ധ്യാനം നമ്മൾ പരിശീലിക്കുന്നു, അങ്ങനെ പരിശീലിക്കുന്നിടത്തും നമ്മുടെ മനസ്സ് അന്തർമുഖം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ അവിടെയും നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങളുണ്ട് പ്രകടമായി, അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളുടെ ബീജമുണ്ടെങ്കിൽ മനസ്സ് അന്തർമുഖമല്ല. അതേസമയം നമ്മൾ ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസ്സും കരണങ്ങളും ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശബ്ദം കേൾക്കുന്നു, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ പ്രായണ വിരളമാണ്, അല്ലെങ്കിൽ അതിന്റെ ബീജം അഗണ്യമാണ്, അത് പരിഗണിക്കത്തക്കതല്ല എങ്കിൽ നമ്മൾ അവിടെ അന്തർമുഖമാണ്. അപ്പം നമ്മുടെ കരണങ്ങളുടെ ബാഹ്യ വ്യാപാരങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ അന്തർമുഖതയെ നിർണയിക്കുന്നത്.
അല്ലെങ്കിൽ അന്തർമുഖതയുടെ മാനദണ്ഡം കർണങ്ങളുടെ ബാഹ്യവ്യാപാരം അനുസരിച്ചല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഗീതയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കർമ്മത്യാഗം, കർമ്മയോഗം, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കർണങ്ങൾ ഉണർന്ന് ബാഹ്യ വിഷയങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബഹിർമുഖമാകുന്നു. നമ്മൾ നമ്മുടെ കർണങ്ങളെല്ലാം അടക്കി പുറത്തേക്ക് വിടാതെ ബലം പ്രയോഗിച്ചിരുത്തുന്നു. അപ്പോൾ നമ്മൾ അന്തർമുഖമാകുന്നു എന്നല്ല ഗീത പഠിപ്പിക്കുന്നത്. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഓരോ ഭാഗത്തും ഈ പ്രമാണങ്ങൾ അല്ലാതെ ശ്ലോകങ്ങളെ ഉദ്ധരിച്ച് പറയാത്തത് അങ്ങനെ പറയുമ്പോൾ താമസിച്ചു. ഈ പറയുന്നതെല്ലാം സപ്രമാണമാണ്. അതായത് അതെല്ലാം ഗീതയ്ക്കകത്ത് തന്നെയുണ്ട് ശ്ലോകങ്ങൾ. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ, ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷേ അത് ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ആ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നവൻ അന്തർമുഖനാണെന്ന് തന്നെ ഗീത പറയും. അത്തരമൊരു അന്തർമുഖത, കാരണം വേദാന്തം അല്ലെങ്കിൽ ശാസ്ത്രം നമ്മൾ ശ്രവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വരും, അവിടെ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, നമ്മുടെ ശ്രവണേന്ദ്രിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ അന്തർമുഖത സംഭവിക്കും? കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അന്തർമുഖത സംഭവിക്കണമെങ്കിൽ ഒന്നും കേൾക്കാതെ ചെവിയും അടച്ച് കണ്ണടച്ച് എന്തെങ്കിലും ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു ശബ്ദത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നും മനസ്സിൽ സംശയം തോന്നും. ഒരാൾക്ക് വിഷയങ്ങളെല്ലാം വിട്ട് ഒരു വിഷയത്തിൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി അങ്ങനെ അന്തർമുഖനായി ഇരിക്കാൻ കഴിയില്ല എന്നല്ല, അങ്ങനെ അന്തർമുഖനായിരിക്കാൻ കഴിയും. പക്ഷെ സാധാരണ ജീവന്മാരുടെ മനസ്സ് അന്തർമുഖത ശീലിക്കുമ്പോഴും ബഹിർമുഖമായിരിക്കും, രാഗദ്വേഷങ്ങളുടെ പ്രേരണമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇവിടെ ശാസ്ത്രശ്രവണത്തിന് നമുക്ക് വൈമുഖ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ആധ്യാത്മിക സാധനയുടെ മഹത്വമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കും. വരുന്ന നിലയിലുള്ള ഒരു സാധകനാണ്, എനിക്ക് ഈ ശാസ്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ധരിക്കും. അത് പരമാബദ്ധമാണ്, മൂർഖതയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഈ സാധനയുടെ തുടക്കം അതും ശാസ്ത്രത്തിലാണ്, അതിന്റെ ഒടുക്കവും ശാസ്ത്രത്തിൽ തന്നെ.